ഡോക്ടർ വന്ദനയുടെ കൊലപാതകത്തിൽ ഇന്നും സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വന്ദനയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയത് സംവിധാനങ്ങളുടെ വീഴ്ചയെന്ന് കോടതി പറഞ്ഞു. സംഭവങ്ങൾ ഉണ്ടായത് എങ്ങനെയെന്നത് സംബന്ധിച്ച് ADGP അജിത് കുമാർ ഓൺലൈനായി വിശദീകരിച്ചു. പ്രതി സന്ദീപ് കൺട്രോൾ റൂമിൽ വിളിച്ചതിന്റെ ശബ്ദരേഖയടക്കമുള്ള വിവരങ്ങളാണ് ADGP പ്രസന്റേഷനായി നൽകിയത്. DGP റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. 11 തവണ ഡോക്ടർക്ക് കുത്തേറ്റ സംഭവത്തെ DGP ADGP എങ്ങനെ ന്യായീകരിക്കാനാകുമെന്ന് കോടതി ചോദിച്ചു. ജോഷി കുര്യനുണ്ട് കൊച്ചിയിൽ നിന്ന്. ജോഷി, ഇന്നും രൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്നും പോലീസിന് നേരെ ഉണ്ടായത്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? നിമി, ഏതാണ്ട് ഒരു മണിക്കൂർ പിന്നിടുന്നു ഹൈക്കോടതിയിലെ ഈ പ്രത്യേക സെറ്റിംഗ് തുടങ്ങിയിട്ട്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ, ഒപ്പം തന്നെ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സംസ്ഥാന DGP ഒപ്പം തന്നെ ADGP അജിത് കുമാർ അടക്കമുള്ള 4 ഉയർന്ന ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ ഓൺലൈനായി കോടതിയിൽ ഹാജരായിട്ടുണ്ട്. സംസ്ഥാന പോലീസ് ചീഫിന്റെ സംഭവം സംബന്ധിച്ച റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കോടതി ചോദിച്ചത്, ഈ സന്ദീപിനെ എങ്ങനെയാണ് നിങ്ങൾ കസ്റ്റഡി എടുത്തത്? സന്ദീപിനെ കാണുന്ന ഘട്ടത്തിലെ അയാളുടെ അവസ്ഥ എന്തായതിനെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു. അതിന് പോലീസ് പറഞ്ഞ മറുപടി, ഇയാളുടെ 2 തവണ കൺട്രോൾ റൂമിൽ 112 നമ്പറിൽ വിളിച്ചിരുന്നു. ഇതനുസരിച്ചാണ് ഒരു ASIയും ഒരു ഡ്രൈവറും ഹോം ഗാർഡും സംഭവസ്ഥലത്തെത്തിയത്. ആ സമയത്ത് ഇയാൾക്ക് പരിക്കുണ്ടായിരുന്നു. നാട്ടുകാർ മർദ്ദിച്ചതാണ് എന്ന് തോന്നുന്നില്ല, മറിച്ച് ഇയാൾ ഓടിയ വഴിയിൽ പരിക്കേറ്റതാണ് എന്നാണ് തോന്നുന്നത്. ഇയാൾ തന്നെയാണ് തങ്ങളോട് ഇയാളെ പോലീസിനൊപ്പം കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടു. അതനുസരിച്ച് പോലീസ് ഇയാളെ വാഹനത്തിൽ കൊണ്ടുപോകുന്നു, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നു. പക്ഷേ കോടതി ചോദിച്ചത്, ഈ പ്രൊസീജിയർ റൂമിൽ പോലീസുകാർ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കൃത്യമായി ഉത്തരം പറയാൻ പോലീസിന് കഴിഞ്ഞില്ല. ഈ ഹോം ഗാർഡ് അടക്കമുള്ളവർ ഇയാളെ OP അക്കമ്പനി ചെയ്തു, അയാളോടൊപ്പം പോയി എന്ന് പറയുമ്പോഴും ഈ പ്രൊസീജിയർ റൂമിൽ ആൾ ഉണ്ടായിരുന്നില്ല എന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് കോടതി എത്തിച്ചേർന്നത്. ഈ യുവ ഡോക്ടർമാരുടെ മുമ്പിലേക്ക് ഇത്തരത്തിൽ അക്രമാസക്തനായ, പോലീസ് തന്നെ പറയുന്ന രീതിയിൽ പെരുമാറ്റത്തിൽ പ്രശ്നമുള്ള സന്ദീപിനെ എങ്ങനെയാണ് വിട്ടുകൊടുത്തത്, എറിഞ്ഞുകൊടുത്തത് എന്നാണ് ചോദിച്ചത്. ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചകളുണ്ടായി, ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും ഒരു സംഭവത്തെ മുൻകൂട്ടി കാണാനുള്ള കെൽപ്പ് പോലീസിന് ഇല്ലാതെ പോയി. ഇത്തരത്തിൽ പരിശീലനം കിട്ടിയവരാണ് പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു സിസ്റ്റമിക് ഫെയിലിയർ ആണ് എന്ന് പറയുന്നത്, സംവിധാനത്തിന്റെ പാളിച്ചയാണ് എന്ന് പറയുന്നത് എന്നാണ് കോടതി ഈ ഘട്ടത്തിലും ആവർത്തിക്കുന്നത്. ഇതിനെന്താണ് പരിഹാര മാർഗം എന്നാണ് കോടതി DGP ചോദിച്ചത്. അതിന് ADGP അജിത് കുമാർ ഇപ്പോൾ നൽകുന്ന വിശദീകരണം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ഒരാൾക്കൂട്ടം അവിടെ ഒരാളെ തടഞ്ഞു വെക്കുന്നു, ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതിന് പുതിയൊരു പ്രോട്ടോകോൾ രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് ഏറ്റവും ഒടുവിലായി പറഞ്ഞത്. ഇത്തരം ഒരു സംഭവം നാളെ ഒരു മജിസ്ട്രേറ്റിനെതിരെ ഉണ്ടായിക്കൂടെ എന്നൊരു സംശയം കോടതി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒരു ഡോക്ടർക്കല്ല, ഒരു മജിസ്ട്രേറ്റ് അടക്കം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാനുള്ള സംഭവങ്ങൾ ഉണ്ടാകണം. വന്ദന എന്ന യുവ ഡോക്ടറുടെ മരണത്തിന് അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാനാവണം ഇനി പോലീസ് പ്രവർത്തിക്കേണ്ടത്. പോലീസ് അന്വേഷണം ആവഴിക്കാവണം. വന്ദനയുടെയും വന്ദനയുടെ കുടുംബത്തിന്റെയും വന്ദനയുടെ കുടുംബത്തിന്റെ തീരാ ദുഃഖത്തിന് അറുതി വരുത്താനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് കോടതി വീണ്ടും വീണ്ടും ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. നിമി, ശരി ജോഷി.